വരെ എല്ലാവരെയും ആമുഖമായി അഭിവാദ്യം ചെയ്യുകയാണ് ഞാൻ നാസർ കൊളായി ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫ് അവരുടെ സമരവിജയത്തിന് വേണ്ടി സ്ത്രീത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വലിയ പുറപ്പാടിലാണ് ഇന്നലെ കേരളയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ വിവാദം വന്നിട്ടുള്ളത് ആ വിവാദത്തിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ കാരണം ഇന്നലെ ആദ്യത്തിൽ വന്ന മാതൃഭൂമി ചാനലാണ് ഞാൻ ആദ്യം കണ്ടത് അതിൽ തന്നെ വളരെ വ്യക്തമായി ആ കുട്ടി കരയുന്നതായിരുന്നു ആദ്യത്തെ രംഗം കുട്ടികളെ അത്ര സമര രംഗത്തേക്ക് കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരുന്നവർ ആലോചിക്കേണ്ടതെന്ന് ഒരു മാനസിക വികാരമാണ് മാത്രമല്ല ആ കുട്ടിയെ കൊണ്ടുപോകണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായി പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ അടുത്ത പ്രശ്നം എന്താ ഇന്നലെ ആ കുട്ടിയുടെ കരച്ചിൽ കാണിച്ചുകൊണ്ടാണ് സകല ചാനലുകളിലും ഇന്നലെ ചർച്ചയാണ് മാത്രമല്ല പാവപ്പെട്ട ഒരു വീട്ടമ്മയെ വലിച്ചു വെച്ചു കൊണ്ടുപോകുന്നു പോലീസ് ക്രൂരത ചെയ്യുന്നു പിണറായി രാജിവെക്കണം പിണറായി കേരയിൽ കൊണ്ട് ഈ നന്ദിഗ്രാം ആവർത്തിക്കും കേരളത്തിൽ ഭയങ്കര രാഷ്ട്രീയ പൊട്ടിത്തെറിയാണ് ഇന്നലെ ചാനലുകളിൽ നമ്മൾ കണ്ടത് വി ഡി സതീശൻ ഒന്നുകൂടി പറഞ്ഞു വനിതാ പോലീസ് ഇല്ലാതെയാണ് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്ന് ഇയാൾക്ക് വനിതകളെയും പുരുഷന്മാരെയും തിരിച്ചറിയാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വളരെ വ്യക്തമാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത് മാത്രമല്ല ആ കുട്ടി കരഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കവിളിൽ തലോടിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് മോൻ ഭയപ്പെടണ്ട നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം എന്നും പറയുന്നുണ്ട് അപ്പോൾ കുട്ടിയെ കൊണ്ടുവന്ന് കരയിപ്പിച്ചു അമ്മേൻ്റെ പ്രശ്നം അപ്പോൾ അമ്മ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നു ആ സമയത്ത് ഞാൻ ആദ്യം വാർത്ത കേട്ടപ്പോൾ എന്താ കാരണം പറഞ്ഞിട്ടുള്ളത് ആ സ്ത്രീ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തും എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ശ്രമം നടത്തിയപ്പോൾ അവരെ കീഴടക്കുന്നതിന് വേണ്ടിയാണ് പിടിച്ചു വെച്ചതെന്നും അപ്പയാണ് അവരെ നിലത്ത് വീണെന്നും അതുകൊണ്ട് അവരെ ഫലം പ്രയോഗിച്ച് തന്നെ കൊണ്ടുപോയതാണെന്നും പോലീസ് പറഞ്ഞു കാരണം അവിടെ ഈ സ്ത്രീ മണ്ണെണ്ണ ശരീരത്തിൽ ഒഴിച്ച് കത്തിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് വരും കത്തിക്കാൻ അവരെ വെനക്കടണല്ല സമയം ഉപയോഗിക്കാൻ പറ്റിയ ആളുകൾ പറകലുണ്ടാവും മാത്രമല്ല നാട്ടുകാരല്ല വളരെ വ്യക്തമായി കൂട്ടിക്കെട്ടിയ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കൊടികൾ നമ്മൾ കാണുന്നുണ്ട് ബി ജെ പിയും കോൺഗ്രസ്സും ഒരുമിച്ചിട്ടാണ് സമരം ചെയ്യുന്നത് ബി ജെ പിക്കാരെ കണ്ടാൽ നമുക്ക് അവരുടെ കൈമിലുള്ള പ്രത്യേക അടയാളം കണ്ടാലും നമുക്ക് കൃത്യമായി മനസ്സിലാവുമല്ലോ അവരാണല്ലോ ഈ സ്ത്രീക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പോഴും ഒരു സ്ത്രീയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ ഇന്നല്ലേ നമ്മൾ ടി വിയിലേക്ക് കേൾക്കുന്നത് എന്ത് പുലഭ്യമാണ് ആ സ്ത്രീ വിളിച്ചു പറയുന്നത് പിണറായി വിജയനെയും ഭാര്യ കമലയും മുമ്പ് ഞങ്ങൾ കണ്ടിരുന്നു അന്നൊരു പോലെയായിരുന്നു തെണ്ടി പണമില്ലാത്തവരെ തെണ്ടി എന്ന് വിളിക്കാൻ ഈ സ്ത്രീ വലിയ സമ്പന്നയായിരിക്കും ആയിരിക്കും ഒരുപക്ഷെ മുണ്ടയിൽ കോരൻ്റെ മകനായി ചെത്തുകാരൻ്റെ മകനായി പിണറായി വിജയൻ ജനിച്ചപ്പോൾ കൂടെയുള്ള കൂടെപ്പിറപ്പുകൾ പട്ടിണി കൊണ്ടും രോഗം കൊണ്ടും മരിച്ചു പോരാ പിണറായി വിജയൻ്റെ കൂടെ ജനിച്ചവർ പട്ടിണി കണ്ടിട്ട് തന്നെ വളർന്ന അപ്പോൾ തെണ്ടിയുടെ ലുക്കായിരുന്നു ഇപ്പോൾ കോട്ടിട്ട് പിന്നെ പാൻ്റിട്ട് പിണറായിയും കമലയും അമേരിക്ക പോവാണ് സിംഗപ്പൂരിൽ പോവാണ് അവിടെ ചികിത്സക്കൊന്നും പോവില്ല അവിടെയൊക്കെ കോടികളുടെ ബിസിനസ് ഉണ്ട് ഒരു പാവപ്പെട്ട വീട്ടമ്മേ വീട്ടിൻ്റെ മുറ്റത്ത് കേരളിൻ്റെ കുറ്റി കൊണ്ടുവന്നിട്ടപ്പോൾ പറഞ്ഞു എന്നാ ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും പറഞ്ഞു സ്ത്രീ എന്താ പറഞ്ഞ് ഈ നശിച്ച് പിന്നെ നാറിയവൻ ആര് പിണറായി കേരളത്തിൽ വന്നതിനു ശേഷം കേരളത്തിൽ ആകെ കുഴപ്പാണ് പിന്നെ രണ്ട് പ്രളയം വന്നു നിപ്പ വന്നു കോവിഡ് വന്നു ഓകി വന്നു ഇതൊക്കെ ഈ പിണറായി കൊണ്ടാണ് മനസ്സിലായത് അങ്ങക്ക് നമുക്ക് കേരയിലൊന്നുമല്ല പ്രശ്നം ലൂസായ തലച്ചോറിൻ്റെ പ്രശ്നമാണ് ലൂസായ മണ്ണ് എന്ന് പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് അതോണം ഇത് പച്ചയിൽ രാഷ്ട്രീയം നേരിട്ട് കളിക്കുകയാണ് എന്നിട്ടാണ് പച്ചത്തെറി പുലഭ്യം വിളിച്ചു പറയുകയാണ് ആ സ്ത്രീ എന്നിട്ട് അവരങ്ങനെ വലിച്ചേക്കുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മ ഇന്നിപ്പോൾ വീണ്ടും മീഡിയ വൺ ചാനൽ മീഡിയ വണ് ചാനൽ ഇന്നിപ്പോൾ ഉച്ചക്ക് എന്താ വാർത്ത നിങ്ങൾ കാണണം ഒരു സ്ത്രീ പറയാണ് ആണുങ്ങൾ പള്ളി പോയ സമയത്ത് നോക്കിയിട്ട് കുറ്റി അടിക്കാൻ വന്നാണ് പോലീസുകാർ പള്ളി ഉപയോഗിക്കുകയാണ് മനസ്സിലായി ആരാ അതിൻ്റെ പിന്നിൽ ജമാ ഇസ്ലാമി മൗദൂദികൾ വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് പള്ളിയിൽ പോയതാ വെള്ളിയാഴ്ച എന്താ പറയുന്നത് പള്ളി പോയ സമയത്ത് കേരളത്തിന് കുറ്റിയാണ് എൻ്റെ നാട് കൊടിയത്തൂർ എൻ്റെ നാട്ടിൽ കൊടിയത്തൂരായിരുന്നു ഗെയിൽ സമരത്തിന് ഇതേ മൗതൂതികൾ എസ് ടി പി ഐക്കാർ ലീഗ് കോൺഗ്രസ് ബി ജെ പി എല്ലാവരും കൂടി അഞ്ച് പള്ളി ചുറ്റുമുണ്ടായിട്ട് ഒരു പള്ളിയിലേക്കും പോകാതെ നടു റോട്ടിലിരുന്ന് നമസ്കരിച്ചു എന്തായിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോയാൽ ഗെയിലിട്ട് കളയും ഇതായിരുന്നു സമരം ഇല്ലേ അങ്ങനെ നാട്ടിൽ നടത്തി അന്നും ഈ മീഡിയ വണ് വലിയ പ്രചരണം നടത്തി ഭക്തരായ മുസ്ലിങ്ങൾ തെരുവിലിരുന്ന് നമസ്കരിക്കുകയാണ് അള്ളാഹു അക്ബർ എന്തിനാണ് ഗെയിലിന് വേണ്ടിയിട്ട് ഗെയിലു തടയാൻ വേണ്ടിയിട്ട് ഇപ്പം ഗെയിലി നടപ്പിലാക്കി എൻ്റെ നാട്ടിൽ നിങ്ങൾ വാ അന്വേഷിക്ക് ഗെയിലിന് ഭൂമി കൊടുത്ത ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഞങ്ങളുടെ നാടിൻ്റെ ഭൂമിയിലടിയിലൂടെ ഗെയിൽ പൈപ്പ് ലൈൻ പോവാണ് ഈ ഒരു ഉളുപ്പുമില്ലാതെ ഇതേ മീഡിയ വണ്ണും ഇതേ മാധ്യമവും രണ്ടാഴ്ച മുമ്പ് പ്രസിദ്ധീകരിക്കുക മലപ്പുറം ജില്ലയിലെ വീടുകളിലൊക്കെ ഗെയിലിൻ്റെ കണക്ഷൻ പോകുക കണക്ഷൻ ഗ്യാസിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോവാണ് എല്ലാ ജില്ലകളിലും കൊടുക്കാൻ പോകുന്നത് ആഘോഷിക്കുക അപ്പം അവർ മനസ്സിലായ ഞങ്ങൾക്ക് അന്ന് നഷ്ടപരിഹാരം എല്ലാവർക്കും കൊടുത്തു ഇനി അതൊക്കെ പോട്ടെ ഇപ്പോൾ കേരളയിൽ എന്താണ് സംഭവിക്കുന്നത് ഏതെങ്കിലും വീട് പൊളിക്കുന്നുണ്ടോ ഇല്ല സർവേ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്തിനാണ് സർവേ നടക്കുന്നത് ഈ കേരലിൻ്റെ പാത പോകുന്നത് ഏത് വഴിക്കാണ് അപ്പോൾ എത്ര ഭൂമി നഷ്ടപ്പെടും എത്ര ആരാധനാലയങ്ങൾ നഷ്ടപ്പെടും എത്ര വീടുകൾ നഷ്ടപ്പെടും ഇതിൻ്റെ കണക്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുറ്റിയടിക്കുന്നത് അല്ലാതെ കുറ്റിയടിച്ച സ്ഥലമെടുക്കും എന്നല്ല പ്രാഥമിക അന്വേഷണവും കാര്യങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഒരു സർവേയാണ് നടക്കുന്നത് ആ സർവേക്ക് വേണ്ടിയിട്ടാണ് കുറ്റി അടിക്കുന്നത് കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ മാർക്കറ്റ് വിലയുടെ നാലുരട്ടി നഗരപ്രദേശങ്ങളിൽ മാർക്കറ്റ് വിലയുടെ രണ്ട് ഇരട്ടി അത് കഴിഞ്ഞാൽ അവർക്ക് വീട് പൊളിക്കേണ്ടി വന്നാൽ താമസിക്കുന്നതിനുള്ള വാടക ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു പ്രത്യേകത ഉണ്ട് പറഞ്ഞതേ ചെയ്യൂ ചെയ്യുന്നത് പറയും അതാണ് നമ്മൾ കണ്ടല്ലോ ഗെയില് ഗെയിൽ എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുത്തു ഇപ്പോൾ ആരെങ്കിലും പരാതിക്കാരുണ്ടോ അവരാവശ്യപ്പെട്ട നഷ്ടപരിഹാരം കൊടുത്തു ഗെയിൽ പോകുന്നു ഒരു പ്രശ്നവും ഇല്ല അതിൻ്റെ മുകളിൽ അവരുടെ ഭൂമി തന്നെയാണ് ഇപ്പോഴും അവർക്ക് പൈസ കിട്ടി ഇല്ലേ പിണറായിയുടെ കാലത്ത് കുടിയിറക്കപ്പെട്ട് പൈസ കിട്ടാത്ത വീട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് ഇതിൽ മറ്റൊരു രസകരം കൂടിയുണ്ട് ഒരു പെണ്ണ് പൊട്ടിത്തെറിച്ച് പറയുകയാണ് ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് ലൈഫിനപേക്ഷിച്ചു എനിക്ക് വീട് കിട്ടിയില്ല ഇത് തരട്ടെ ആ മാറി ആര് പിണറായി നാറി നാറി എന്ന് ഇങ്ങനെ വിളിക്കുന്നത് പിണറായിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് െ അത് തരട്ടെ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഉണ്ട് അഞ്ച് കൊല്ലം മുമ്പ് ആ ലൈഫ് പദ്ധതി തുടങ്ങി എന്നിട്ട് പറയാണ് ഈ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നവൻ നാടകം ആടുന്നവൻ എന്താണ് ഇതിൻ്റെ പിറകിലെന്ന് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇത് ആസൂത്രിതമായ ഒരു സംഭവമാണ് കൃത്യമായി ഈ റെയിലിൽ പോകുന്നവർക്ക് നഷ്ടപരിഹാരം കിട്ടും അതിൻ്റെ കാര്യങ്ങൾ കിട്ടും ഇപ്പം നടക്കുന്നത് സർവേ മാത്രമാണ് ഒന്നുകൂടി പറയാം ഒരു വീട്ടുമുറ്റത്താണ് കുഴിച്ചിട്ടെന്ന് ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാം വീഡിയോ ഇന്നലെ നട്ട സർവേ കല്ലുകൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫറ് വീഡിയോ മാധ്യമത്തിൻ്റെ ചാനലുകാരനങ്ങൾ പോകുന്നുണ്ട് ക്യാമറാമാൻ ഒരു വീട്ടുമുറ്റുമല്ല റബ്ബർ എസ്റ്റേറ്റിലാണ് കുഴിച്ചിട്ടത് അത് കാണാൻ ഇതിൽ വളരെ വ്യക്തമായിട്ട് എന്നിട്ട് പറയുകയാണ് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടും ഞാൻ ചോദിക്കത്തെ എത്ര നൂറ്റി മുപ്പത് കിലോമീറ്ററിലധികം സർവേ നടന്നു കഴിഞ്ഞു എന്താ എവിടെയൊന്നും പ്രശ്നമില്ലാതിരുന്നു ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുകയാണ് ആരാ കൂട്ടിക്കെട്ടുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണത്തിൽ ബി ഏതാണ് കോൺഗ്രസ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ അതേ ബി കോൺഗ്രസും കൂടി ഒരുമിച്ച് കോടി കൂട്ടിക്കെട്ടുക പിന്നെ ആരാള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയവാദികളായ ജമാഅത്ത് ഇസ്ലാമി മൗദൂദികൾ അവരുള്ളത് അവരാ മുമ്പിലുള്ളത് അവരുടെ ചാനലാണ് മുമ്പിലുള്ളത് അപ്പോൾ ഇതുകൊണ്ടൊന്നും പിണറായി വിജയനും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വ്യാമോഹിപ്പിക്ക വ്യാമോഹിക്കരുത് ഇതിൻ്റെ ജനകീയ സമരം സമരമെന്ന് പേരിടരുത് ഇത് നിങ്ങളുടെ രാഷ്ട്രീയ സമരമാണ് കല്ല് ഇട്ട് എന്നുള്ളത് കൊണ്ട് ഒരാളുടെയും ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നില്ല ആരുടെയും ഭൂമി പിടിച്ചു കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്തിട്ടേ ഭൂമിയെടുക്കൂ ഇതിപ്പം നടക്കുന്ന സർവേയാണ് ഈ സർവേക്കെതിരിൽ ഇപ്പം നടക്കുന്നത് അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള വിരോധമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള രാഷ്ട്രീയ സമരമാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കൊടി ഒരുമിച്ച് കെട്ടിയിട്ടാണ് നടക്കുന്നത് അതിൻ്റെ കൂടെയാണ് പിന്നെ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആർ എസ് എസിൻ്റെ കൂടെ മുസ്ലിം രാജ്യം മുക്കുമത്തേയിലായി മതരാഷ്ട്രം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ തീവ്രവാദികളുമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഈ കേരളം തിരിച്ചറിയണം കേരളയിൽ നടപ്പിലാക്കണം അത് കെ ഫോൺ നടപ്പിലാക്കിയതുപോലെ അതിപ്പം നടന്ന് ഏകദേശം തീരാനായി അതുപോലെ തന്നെ നമുക്കറിയാലോ ഹൈവേ എന്തെല്ലാം പ്രശ്നമുണ്ടായിരുന്നു നമ്മുടെ പിന്നെ ഹൈവേ വികസനത്തിന് ഇപ്പം നിങ്ങൾ നോക്കി ഇതേ മലപ്പുറം ജില്ലയിൽ നൂറിലധികം ഖബറുകൾ മാറ്റി ആയിരത്തി ഒരുന്നൂറോളം ആളുകളുള്ള മഹല്ല് കമ്മിറ്റി കൂടി നൂറിലധികം ഖബറുകൾ മാറ്റി പള്ളി കമ്മിറ്റിയുടെ പള്ളി ഇടം കൊടുക്കുകയാണ് പിന്നെ ഗുരുവാ കാസർഗോഡ് മൂന്നോ നാലോ അമ്പലങ്ങൾ പൊളിച്ച് മാറ്റി കൊടുക്കുക ഭക്തജനങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ ഇല്ലേ അത് നമ്മൾ ഈ കേരളത്തിൽ കാണുകയാണ് അപ്പോൾ നാഷണൽ ഹൈവേ ഹൈവേപുലീകരണം ഇപ്പം നല്ല റോഡുകൾ വരുന്നു എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ ഇതേ ആളുകൾ തന്നെ ഇന്നോ എതിർത്തിരുന്ന് വയൽക്കിളികൾ എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞ് ഇപ്പം എന്താ ബംഗാൾ ആവർത്തിക്കുമ്പോഴേ അതുപോലെ പിന്നെ ബംഗാളിലെ മണ്ണ് കൊണ്ടുവന്നു ഇട്ടു ഇട്ടു വയൽക്കിളികൾ എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചു ഞാൻ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ കേരളം വ്യക്തമായി തിരിച്ചറിയുക ഇത് രാഷ്ട്രീയ സമരമാണ് രാഷ്ട്രീയ നാടകമാണ് ഇന്നലെ ആ സ്ത്രീകൾ കാണിച്ചതും വിളിച്ചു പറഞ്ഞതും ശുദ്ധ തമ്പാടിത്തമാണ് മാത്രമല്ല ഒന്നുകൂടി ഒരൊറ്റക്കാരുടെ പറയാൻ വിട്ടുപോയി ആ സമരത്തിനിടയിൽ അപകടകരമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ വീഡിയോയിൽ കാണിക്കും വെറുതെ പറയില്ല പിറകിൽ നിന്ന് മണ്ണെണ്ണ കുപ്പി തുറന്ന് മണ്ണെണ്ണ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ചീറ്റുന്നത് വളരെ വ്യക്തമായി ഇവിടെ കാണും മണ്ണെണ്ണ ചീറ്റാണ് കഷ്ടകാലത്തിന് ഒരു തീപ്പരി വീണിരുന്നെങ്കിൽ അതും ഇത് ഉഷ്ണം കത്തി നിൽക്കുന്ന സമയം ഒരു തീപ്പരി വീണിരുന്നെങ്കിൽ എത്ര പേരുടെ ശരീരത്തിൽ തീ എത്ര പേര് മരിക്കുമായിരുന്നു ആരും മറുപടി അറിയും ഈ പോലീസുകാർ ഫലം പ്രവഹിക്കണ്ടേ പോലീസുകാർ ബലം പ്രയോഗിച്ചിട്ട് പോലും പിറകിൽ നിന്ന് ബി ജെ പി കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ മണ്ണെണ്ണ കുപ്പിയിൽ നിന്നോ മണ്ണെണ്ണ ചുറ്റി എറിയുന്നത് ഈ കേരളം കാണണം നാട് കത്തിക്കാനുള്ള പരിപാടിയാണ് അവർ നടത്തുന്നത് ഇതിനെ തിരിച്ചറിയണം ശക്തമായി പ്രതിരോധിക്കണം എന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിക്കുകയാണ്